എന്ന് പറയുന്നത് മുട്ടക്കറിയാണ്. വളരെ പെട്ടെന്ന് എങ്ങനെയാണ് മുട്ടക്കറി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട, ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത്, ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എത്രത്തോളം മുട്ടയാണോ ആവശ്യം അതനുസരിച്ച് എടുക്കണം. എന്നിട്ട് ഈ എണ്ണയിലിട്ട് നമുക്ക് രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ഈ മുട്ടയുടെ ഉള്ളിലേക്ക് പിടിക്കും. ഇതേപോലെ ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി മുട്ടയ്ക്ക് വേണ്ടിയുള്ള ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി അതേ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗ്രാമ്പൂ, ഏലക്ക, കറുകപ്പട്ട, പെരിഞ്ചീരകം, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞതാണിത്. ഇതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കൂടെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് സവാള നമുക്ക് വഴഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. കൂടെ തന്നെ ഒരു നുള്ള് ജീരകം, ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. മസാലയുടെ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയും നമുക്ക് നന്നായിട്ട് ഇരുന്ന് ഇളക്കി ചേർക്കാം. ഇപ്പോൾ നമുക്ക് തക്കാളിക്ക് പകരം തക്കാളി സോസ് ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളമാണ് ചേർക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം ചേർത്താൽ മതി, അതിനുശേഷം ബാക്കി ഗ്രേവിക്ക് വേണ്ടി ആവശ്യമായിട്ട് വെള്ളം ചേർക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് ദൈവം എന്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമായിട്ട് വേണ്ടത് അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഇത് ഇളക്കി യോജിപ്പിക്കാൻ. ഇനി ഒരു 2 മിനിറ്റോളം നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. കുറച്ച് മല്ലിയില ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള വളരെ സിമ്പിളായിട്ട് തന്നെ വയ്ക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.